തൃശൂരിൽ ഇത്തവണ ചടങ്ങിന് മാത്രം കുമ്മാട്ടി. കിഴക്കും പാട്ടുകര, തെക്കും ഭാഗം കുമ്മാട്ടി മുഖങ്ങൾ നിരത്തി കുമ്മാട്ടിപ്പാട്ട് പാടി ചടങ്ങ് അവസാനിപ്പിച്ചു. തിരുവോണത്തിന് ശേഷവും ദിവസങ്ങളോളം ആഘോഷങ്ങൾ ഓണാഘോഷങ്ങൾ നടക്കുന്ന സ്ഥലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. തിരുവോണത്തിന് ശേഷം കുമ്മാട്ടി ഇറങ്ങുന്ന ഇടമാണ് കിഴക്കുംപാട്ടുകര. കിഴക്കുംപാട്ടുകര തെക്കുമുറി ദേശത്തിന് കുമ്മാട്ടി നടക്കുന്ന ഇടത്താണ്. ഇത്തവണയും കോവിഡ് പ്രോട്ടോകോൾ നിലനിൽക്കുന്നതിനാൽ കുമ്മാട്ടി വളരെ സജീവമായില്ല, ചടങ്ങായി മാത്രമാണ് നടക്കുന്നത്. എങ്ങനെയാണ് ഇത്തവണത്തെ കുമ്മാട്ടി? എങ്ങനെയാണ് ഇത്തവണ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടൊന്നുമില്ല. പക്ഷേ ഞങ്ങളുടെ പൊയ്മുഖങ്ങളുടെ കഴിഞ്ഞ കാട്ടാളൻ, ഹനുമാൻ, തള്ള എന്നീ മൂന്ന് മുഖങ്ങളുടെ 80th വാർഷികമാണ് ഈ വർഷം. ആ വാർഷിക ദിവസം പോലും നമുക്ക് കുമ്മാട്ടിയായിട്ട് പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ ആചാരപ്രകാരം കുമ്മാട്ടിയുടെ മുഖങ്ങളെല്ലാം നിരത്തി വെച്ച് വേട്ടക്കാരൻ നാളികേരം ഉടച്ച് പുല്ലുമടഞ്ഞു വെച്ച് വില്ലുകൊട്ടി പാട്ടുപാടി വെറും ചടങ്ങ് മാത്രമായിട്ട് അവസാനിപ്പിക്കുകയാണ്. അതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് കിഴക്കുംപാട്ടുകര ദേശത്ത് രണ്ട് വീടുകളിൽ നിന്നാണ് കുമ്മാട്ടിയുടെ ഏറ്റവും അതിപുരാതനമായിട്ടുള്ള കാലഘട്ടത്തിലുണ്ടായിരുന്നത്. ഒന്ന്, കാരപ്പുറത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നതായ ഒരു കുമ്മാട്ടി, കുട്ടികളുടെ ഒരു കുമ്മാട്ടി ഗ്രൂപ്പും, അതുപോലെ തന്നെ തെക്കോട്ട് കുന്നമ്പത്ത് നിന്നിറങ്ങിയിരുന്ന രണ്ട് ഗ്രൂപ്പുകളായിട്ടാണ് ഇറങ്ങിയിരുന്നത്. റോഡുകളിൽ കൂടി ക്ഷേത്രത്തിൽ നിന്ന് ഒരു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഒരു ദേവസങ്കേതത്തിൽ നിന്ന് പുറപ്പെട്ട് റോഡുകളിൽ കൂടി പ്രൊസഷനായിട്ട് നടന്നു വരികയായിരുന്നു കഴിഞ്ഞ ഏതാണ്ട് 10-60 വർഷത്തോളമായിട്ട്. ഇത്തവണയും ഇങ്ങനെ കഴിഞ്ഞ തവണ കഴിഞ്ഞ വർഷം ഇത്തവണ ശരിയാവുമെന്ന് വിചാരിച്ചു ഉണ്ടായിരുന്നു. ഈ വർഷവും അത് നടന്നില്ല. അടുത്ത വർഷം എന്തായാലും എല്ലാ ദേവന്മാരും അനുഗ്രഹിക്കട്ടെ, അടുത്ത വർഷവും വിപുലമായിട്ട് ഇത് ഈ സംസ്കാരം, നമ്മളുടെ ഒരു സംസ്കാരവും പൈതൃകവും നിലനിർത്തിക്കൊണ്ടു പോകേണ്ടത് നമ്മളുടെ അടുത്ത ജനറേഷനോട് ചെയ്യേണ്ട ഒരു കടമയാണ്. അത് നിലനിർത്തിക്കൊണ്ടു പോകണം, അടുത്ത വർഷം അതുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും തൃശ്ശൂരിൻ്റെ ഒരു പൈതൃകവും അതുപോലെ തന്നെ അതെല്ലാം നിലനിർത്തുന്ന രീതിയിലേക്ക് അടുത്ത വർഷമെങ്കിലും കുമ്മാട്ടിക്കളി നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഏവരും പങ്കുവെക്കുന്നത്. MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.